നല്ല സ്ഥലല്ലേ സാർ, ഒരു ഫോട്ടോ എടുത്തരൂ. എന്റെ ഫോട്ടോ എടുത്തരാം, ഞാൻ അവിടെ നിക്കാം. മരൊക്കെ വെറുതെ നശിപ്പിക്കാനായിട്ട് വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത്, ഈ വൃത്തിയുടെ സ്ഥലത്ത് നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്. അയ്യേ, അത് അതിന് വേണ്ടിട്ടൊന്നല്ല സാർ, സാറിന് ഇതൊന്നും അറിയില്ലേ. അറിയില്ല എന്താ സംഭവം? ഇത് വെള്ളത്തിൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിട്ടാ വെള്ളത്തിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. ആ സ്ട്രെങ്ത് കൂടും, നമ്മൾ മരം വെറുതെ അങ്ങോട്ട് മുറിച്ചിട്ട് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? എന്തിനാണ് ഇപ്പൊ വെള്ളത്തിൽ ഇടുന്നത്? വെള്ളത്തിൽ നമ്മൾ മരം മുറിക്കുന്ന സമയത്ത് അതിൽ കുറെ വെള്ളം ഉണ്ടാവും, ഒരു 50% മുകളിൽ വെള്ളം ഉണ്ടാവും മരത്തില്. അപ്പൊ ആ വെള്ളം കുറച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വീടൊക്കെ കെട്ടുന്ന സമയത്ത് പെട്ടെന്ന് ഡിഫക്ട് വരും, അല്ലെങ്കിൽ അതിന് വാർപ്പിംഗ് ഒക്കെ സംഭവിക്കും. അപ്പൊ നമ്മൾ ആ വെള്ളം അങ്ങോട്ട് കുറയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ വെള്ളത്തിൽ തന്നെ കൊണ്ടുവന്നിടുന്നു, മരത്തിലെ വെള്ളം കുറയ്ക്കാൻ വെള്ളത്തിൽ തന്നെ ഇടുന്നു. ആ ഫ്ലോയിങ് വാട്ടറിൽ നമ്മൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സാപ്പ്, ഫ്ലോയിങ് വാട്ടറിന് സാപ്പ് റിമൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ആ മരത്തിനുള്ളിലുള്ള വെള്ളം തന്നെയാണ് ഒരു സാപ്പ്. അപ്പോ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ വെള്ളത്തിൽ തന്നെ കൊണ്ടിടുന്നത്. അപ്പൊ ഫ്ലോയിങ് വാട്ടറിലാകുമ്പോൾ ഇതുപോലെ അത് റിമൂവ് ചെയ്ത് കിട്ടും. അപ്പൊ നമ്മളൊരു 2 മുതൽ 4 വീക്ക് നമ്മൾ ഇതിടും വെള്ളത്തില്. അതിനാണ് നമ്മൾ സീസണിങ് എന്ന് പറയാ. ഓ, ഇതാണോ സീസണിങ്? ഇതാണ് സീസണിങ്. കേട്ടിട്ടുണ്ടല്ലേ? അപ്പോ ഇതാണ് സീസണിങ്. അതായത് മരത്തിന്റെ വെള്ളം കുറയ്ക്കുന്ന പരിപാടിയാണ് സീസണിങ്. പിന്നെ ഈ മെത്തേഡ് മാത്രമല്ല, ഇത് കുറെ കാലം എടുക്കുമല്ലോ നമ്മൾ ഇങ്ങനെ ചെയ്തു വരാൻ. അപ്പൊ അതിന് പെട്ടെന്ന് സീസൺ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ബോയിലിംഗ് മെത്തേഡ് ഉണ്ട്, കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. കെമിക്കൽ സോൾട്ട് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സീസണിങ് ചെയ്യാം. അതേപോലെ കിന്നിൽ സീസണിങ് ചെയ്യാം. കുറെ മെത്തേഡ്സ് വേറെ ഉണ്ട്. കിന്ന് നമുക്ക് ഈ ബ്രിക്ക് മാത്രം ഉണ്ടാക്കാനൊന്നുമല്ല, ഇതിലൊക്കെ സീസണിങ് ചെയ്യാൻ വേണ്ടി. ബ്രിക്കിൽ മാത്രമൊന്നുമല്ല, ഇവിടെയുണ്ട്. പല ടൈപ്പ് സീസണിങ് മെത്തേഡ്സും പറഞ്ഞു. അതിൽ വരുന്ന എയർ സീസണിങ് ആണ് ഈ ചെയ്തിരിക്കുന്നത്. അതായത് വുഡ് നമ്മൾ ഇങ്ങനെ പുറത്ത് അടുക്കി വെക്കും. ഇതൊരു ഷെഡിലാണ് അടുക്കി വെക്കുക. വുഡ് അടുക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, രണ്ട് വുഡിൻ്റെ ഇടയിൽ ഒരു സ്പേസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ രണ്ട് വുഡിൻ്റെ ഇടയിൽ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ വുഡൻ പീസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ സ്പേസേഴ്സ് എന്ന് പറയും. ഇതെന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, സീസണിങ് ചെയ്യുമ്പോൾ വാട്ടർ കണ്ടന്റ് എലിമിനേറ്റ് ചെയ്യല്ലേ ചെയ്യേണ്ടത്. അതിന് വേണ്ടി എയർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫ്രീ ആയിട്ട് പാസ് ചെയ്യണം. ഈ രണ്ട് ലോഗിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പേസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നും ഇത്ര ഹൈറ്റേ ഉണ്ടാവുള്ളൂ എന്ന്. അല്ല, ഇത്ര ഹൈറ്റ് അല്ല. ശരിക്കും എയർ സീസണിങ്ങിന് വേണ്ടിയിട്ട് ഒരു 3 മീറ്റർ ഹൈറ്റിൽ വരെ നമ്മൾ മരത്തടികൾ അടുക്കി വെക്കാറുണ്ട്. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇത്ര ചെറിയ ഉയരം. അതേപോലെ ഇത് തമ്മിൽ എത്ര വീതിയിൽ കൊടുക്കുന്ന ഒരു ഡൗട്ട് വരാം. നമ്മളൊരു 1.5 മീറ്റേഴ്സ് അല്ലെങ്കിൽ 1.7 മീറ്റേഴ്സ് ആണ് വീതി പ്രൊവൈഡ് ചെയ്യാറ്. അതേപോലെ തന്നെ നമ്മൾ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഗ്രൗണ്ടിൽ തന്നെ വെക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഹൈറ്റ് മാറിയിട്ടാണ് വെക്കുന്നത്. ഗ്രൗണ്ടിൽ നിന്ന് ഒരു 30 സെൻറ്റിമീറ്റേഴ്സ് ഉയരത്തിലാണ് നമ്മളിങ്ങനെ വുഡ് അടുക്കി വെക്കുക. ഇനി നമ്മൾ എയർ സീസണിങ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ സാധാരണ 2 മുതൽ 4 വർഷം വരെ എടുക്കും ഒരു കംപ്ലീറ്റ് സീസണിങ് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജനറലി എയർ സീസണിങ് ഒറ്റയ്ക്കല്ല ചെയ്യുക, അതിന് പകരം നമുക്ക് പെട്ടെന്ന് തന്നെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടേ? 2 വർഷം 4 വർഷമൊക്കെ ഒരു മരത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്വിക്കായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സീസണിങ്ങിൽ തന്നെ കുറേ മെത്തേഡ്സ് പറഞ്ഞതിലുള്ള ബോയിലിംഗ് മെത്തേഡ്, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഇതിലേത് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും? എയർ സീസണിങ് ചെയ്യും. എയർ സീസണിങ് ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് ഒരു 2 to 4 years എടുക്കുക. പക്ഷേ ബാക്കിയുള്ള സീസണിങ്ങുമായിട്ട് കോമ്പിനേഷനായിട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബാക്കിയുള്ള സീസണിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എയർ സീസണിങ് ചെയ്യുമ്പോൾ, നമ്മൾ കുറച്ച് ദിവസങ്ങൾ മാത്രം എയർ സീസണിങ് ചെയ്താൽ മതിയാവും. ഇനി വേറൊരു മെത്തേഡ് ഓഫ് സീസണിങ് നമുക്ക് നോക്കിയാലോ. അടുത്തത് ബോയിലിംഗ് മെത്തേഡാണ്. ബോയിലിംഗ് മെത്തേഡിൽ ജനറലി നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന്, നമുക്ക് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ വുഡ് പ്ലേസ് ചെയ്യുക, എന്നിട്ട് നന്നായി തിളപ്പിച്ച് കഴിയുമ്പോൾ സീസണിങ് നടക്കും. പക്ഷേ അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? കാരണം ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എക്കണോമിക്കലായിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടൊരു ഈസി മെത്തേഡാണ് സ്റ്റീം ക്യൂറിങ്. അപ്പോൾ ഇത് രണ്ടും ബോയിലിംഗ് മെത്തേഡ് തന്നെയാണ് വരിക. ഒന്നല്ലെങ്കിൽ നമുക്ക് ലോഗ് വെള്ളത്തിലിട്ട് തിളപ്പിക്കാം, അല്ലെങ്കിൽ സ്റ്റീം കൊണ്ട് സീസണിങ് ചെയ്യാം. വെള്ളം തിളപ്പിച്ച് വരുന്ന സ്റ്റീം കൊണ്ട് സീസണിങ് ചെയ്യാം. അതിൻ്റെ ഒരു ചേമ്പറാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതായത് വെള്ളം തിളപ്പിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് താഴെ നിന്ന് ചൂട് കൊടുത്ത് ഇതിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് വെള്ളം തിളച്ച് അതിൻ്റെ ആവി എന്ത് ചെയ്യും? ഒരു പൈപ്പ് വഴി വേറൊരു ചേമ്പറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. ഇനി ആ ചേമ്പറിലേക്ക് ആവി എത്തി അതിൻ്റെ ഉള്ളിൽ സീസണിങ് നടക്കും. ബോയിലേഴ്സിൽ നിന്നും ജനറേറ്റ് ചെയ്തിരിക്കുന്ന നീരാവി ഈ കാണിച്ചിരിക്കുന്ന പൈപ്പ് വഴിയാണ് നമ്മുടെ ചേമ്പറിലേക്ക് കൊണ്ടുവരിക. അതായത് സീസണിങ് ചെയ്യാൻ നമുക്കൊരു റൂം വേണം, അല്ലെങ്കിൽ ഒരു ചേമ്പർ വേണം. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വുഡ് അടുക്കി വെക്കും, എന്നിട്ട് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റീം പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി വരുന്ന നീരാവി നമ്മുടെ റൂമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തും. അവിടെ ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ആ ഫാന് വഴി കറക്റ്റായിട്ട് നീരാവി സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും.
ഇനി നമുക്ക് ഇതിന്റെ ഉൾവശം ഒന്ന് തുറന്ന് കണ്ടാലോ ചേംബറിന്റെ. സാധാരണ നമ്മൾ 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 4 വർഷം കൊണ്ടൊക്കെ സീസണിങ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്കൊരു 3 to 4 weeks തന്നെ സീസണിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ മെത്തേഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമുക്ക് ക്വിക്കായിട്ട് സീസണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഈ കാണിച്ചിരിക്കുന്ന സ്റ്റീം സീസണിങ് അല്ലെങ്കിൽ ബോയിലിംഗ് മെത്തേഡ് ഓഫ് സീസണിങ് എന്ന് പറയുന്നത്.